welcome back to our channel. அப்ப இன்ன நம்ம செய்ய போற சவாலே living in caravan for one day. நம்ம இன்ன வரை செய்ததுல வெச்சு ஏட்டோ വലിയ சவாலே கொண்டாடு நம்ம இன்ன இவ்வளவு நிக்கிறது. இந்த ஒரு சவாலே செய்ய வேண்டி மாத்திரம் நம்ம கோழிக்கோடு முதல்ல கொச்சி வரை எத்தியது. அப்ப இன்னத்து ஒரு தவசம் மொத்தம் நம்ம இதின் உள்ளில இருக்கும். இதெல்லாம் சௌகரியங்களோடு கூடிட்டுள்ள ஒரு வீட போலുള്ള caravan ആണ് ട്ടോ. நம்ம இங்கத்த ஒரு சாரே கண்டிட்டுள்ள வெச்சு film stars-ന്റെ கையில film locations-ல ഉള്ള நம்ம இங்கத்த ஒரு சாரே கண்டிட்டுள்ள. இந்த கேம்பிங் ചെയ്യുന്ന ഈ புல்ஜெட்டக்க போலുള്ള யூடியூபர்ஸ் இல்ல. அவரோட கையில கண்டிட்டு அப்ப நமக்கு ஒரு இது ഉണ്ടായിരുന്നു. இது கௌதகம் ഉണ്ടായിരുന്നു. இது എങ്ങനെയാണ്? அப்ப நம்ம இது ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാണ്. ഇനി അതിന്റെ കൂടെ തന്നെ നമ്മൾ വൺ ഡേയും കാർ വൺ ഡേയും ജീപ്പ് ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പ അതുപോലെ നമ്മൾ വെറൈറ്റി ആയിട്ട് ചെയ്യാൻ പോകുന്നതാണ് വൺ ഡേ ഇൻ കാരവാൻ. അപ്പ നമുക്ക് ഇതിന്റെ ഉള്ളിലേക്ക് കയറാം. നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല ട്ടോ. ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇതിന്റെ ഉള്ളിൽ എന്താണ് എങ്ങനെയാണ് ഒക്കെ ഉള്ളത് അറിയാൻ വേണ്ടി. പിന്നെ നമ്മൾ വൺ ഡേ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ചലഞ്ച് പോലെ തന്നെ രാവിലെ മുതൽ വൈകുന്നേരം വരെ മാത്രമാണ് എടുക്കുന്നത്. രാത്രി എടുക്കുന്നില്ല. അപ്പ ഇന്ന് ഈ കാരവാനിൽ നമ്മൾ കൊച്ചി സിറ്റി കറങ്ങാൻ പോവുകയാണ്. അപ്പ നമ്മൾ ഉള്ളിൽ കണ്ടിട്ടില്ല. ഉള്ളിൽ കാണാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പ നമ്മൾ ഡോർ തുറക്കട്ടെ ട്ടോ. അപ്പ നമുക്ക് നമ്മുടെ കാരവാനിന്റെ ഉള്ളിലേക്ക് കയറി നോക്കട്ടെ. അപ്പ ഇവിടെ മുതൽ നമ്മൾ നമ്മുടെ ചലഞ്ച് തുടങ്ങുകയാണ്. അപ്പ നമുക്ക് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാം. അപ്പ ഉള്ളിൽ കയറാം. അപ്പൊ നമുക്ക് കയറി നോക്കാം. ആദ്യമായിട്ടാണ് ഒരു കാരവാനിലേക്ക് കയറാൻ പോകുന്നത്. ഇതൊരു വണ്ടിയുടെ ഉള്ളിലാണ് ഇതൊക്കെ എന്ന് ആലോചിക്കുമ്പോഴട്ടോ ഭയങ്കര അത്ഭുതം തോന്നുന്നത്. ഇത് അവിടെ മിററും പിന്നെ ഒരു ബെഡൊക്കെ ഫിലിം സ്റ്റാർസ് ഒക്കെ ഇങ്ങനെ ഓരോ വണ്ടിയുടെ ഉള്ളിൽ ഇങ്ങനെ റെഡി ആവുന്നതൊക്കെ കാണില്ല. മേക്കപ്പ് അങ്ങനെ സാധനങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു മിറർ ആണ് തോന്നുന്നുട്ടോ. ഇതെന്താ നോക്കട്ടെ. ഇത് ബാത്റൂം ആണ് കേട്ടോ. ഒരു ബാത്റൂം ഒരു റൂം. ഈ റൂമിന്റെ ബാത്റൂം ആണ് അറ്റാച്ച്ഡ് ബാത്റൂം. പിന്നെ എസി ഉണ്ട്. എസി ഉണ്ട്. പിന്നെ എന്റെ കൂടെ അവിടെ ഫ്രിഡ്ജ് ഉണ്ട്. കുഞ്ഞു ഫ്രിഡ്ജ് ഉണ്ട് ടെറസിന്റെ ഉള്ളില്. പിന്നെ രണ്ട് കബോർഡ്സ് അവിടെ ഒരു ടിവി. ഇനിയിപ്പോ നമ്മൾ കുറെ നേരം ഇവിടെ നിന്ന് നമ്മൾ റൺ ചെയ്യുമോ? അപ്പൊ നല്ല രസമുണ്ടാവും. ടിവി ഒക്കെ കണ്ടിട്ട് ഇവിടെ ഒക്കെ എന്തെങ്കിലും കഴിച്ച് ടിവി ഒക്കെ കണ്ടിട്ട് ടിവി ഒക്കെ കണ്ടോണ്ട് നമ്മള് കൊച്ചി മുഴുവൻ ഇങ്ങനെ കറങ്ങും. ഇവിടുത്തെ ലൈറ്റിംഗ് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇവിടുത്തെ ഈ ഗ്ലാസിന്റെ അടുത്ത ലൈറ്റിംഗ് ആണെങ്കിലും ഈ സീലിംഗ് ആണെങ്കിലും നല്ല ഭംഗിയുണ്ട്. പിന്നെ ഗ്ലാസിന്റെ ലൈറ്റിംഗ് ഒക്കെ നമ്മൾ എന്താ പറയാ, ഈ മേക്കപ്പിനൊക്കെ കംഫർട്ടബിൾ ആയി അവർ അതിന് മേക്കപ്പിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ടൈപ്പ് ലൈറ്റിംഗ് ആണ് കേട്ടോ. അപ്പൊ ഇവിടെ ഈ ഒരു റൂം ആണ്. ഇനി നമുക്ക് ആ സൈഡിലേ നമ്മള് പോയില്ല. അവിടെ എന്താന്നുള്ളത് നമുക്ക് നോക്കാം. ഇതും അതേപോലത്തെ റൂമാണ്, പക്ഷെ അതിനകത്ത് കുറച്ചുകൂടെ സ്പേസ് ഇതുണ്ട് കേട്ടോ. മിററും പിന്നെ ഇതെന്താ സംഭവം? മ്യൂസിക് ഞങ്ങൾ എന്താണ് ഇത്ര നേരമായിട്ട് നോക്കിക്കൊണ്ട്. അപ്പൊ ആ റൂമിൽ ഒരു എ സി ഉണ്ട്, ഇവിടെ വേറെ ഒരു എ സി ഉണ്ട്. അപ്പൊ രണ്ട് എ സി ഉണ്ട്. ഓരോ റൂം ഒരു കുഞ്ഞു ബെഡ്, നല്ല ക്യൂട്ട് ആയിട്ടുള്ള കുഞ്ഞു ബെഡ് ഉണ്ട്. രണ്ട് ഫ്രിഡ്ജും ഉണ്ട്. ഒരു ഫ്രിഡ്ജ് ഇവിടെ ഇവിടെ ടിവി ഉണ്ട്. അപ്പൊ നമ്മളെ വീട്ടിലൊക്കെ മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയുന്ന പോലെ ഇതായിരിക്കും കാരവാനിലെ മാസ്റ്റർ ആയിട്ടുള്ള ബെഡ്റൂം. പിന്നെ ഇവിടെയും ബാത്റൂം ഉണ്ട് അവിടുത്തെ പോലെ തന്നെ അല്ലെ. ഓക്കെ, ഇവിടെ ഒരു ബാത്റൂം ഉണ്ട് കേട്ടോ. അപ്പൊ രണ്ട് റൂമിലും രണ്ട് ബാത്റൂമും ഫ്രിഡ്ജും എ സിയും എല്ലാം ഉണ്ട്. ഒരു വീട് പോലെ തന്നെ ഒരു ഒരു വണ്ടിന്റെ ഉള്ളിൽ നമ്മളിങ്ങനെ യാത്ര ചെയ്തോണ്ടിരിക്കുമ്പോ നമ്മൾ അതിന്റെ ഉള്ളിൽ ഭക്ഷണം കഴിക്കുന്നു, കിടന്നുറങ്ങുന്ന, പിന്നെ ടിവി കാണുന്നതൊക്കെ പറയുമ്പോ ഭയങ്കര അത്ഭുതല്ലേ. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഇത് കണ്ടപ്പോഴും ഭയങ്കര അത്ഭുതമാണ്. പിന്നെ നമ്മൾ കാരവാൻ നോക്കിയ സമയത്ത് കുക്ക് ചെയ്യാൻ പറ്റുന്നൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിരുന്നു, പക്ഷെ അതൊന്നും കിട്ടാനില്ല. അതായത് ഇപ്പൊ നമ്മള് ഈ ആക്ടേഴ്സിനൊക്കെ എടുത്ത് കാണുന്ന കാരവാൻ അത് അവര് തന്നെ കസ്റ്റമൈസ് ചെയ്ത് അവരെ ഓരോരുത്തർക്കും അവരവരെ കസ്റ്റമൈസ് ചെയ്യുന്നതാണ്. ഭയങ്കര ലക്ഷറി ആയിട്ടുള്ളത്. ഇത് എന്ന് പറയുന്നത് നോർമൽ ഷൂട്ടിനൊക്കെ പോകുന്ന കാരവാൻ ആണ്. അതാണ് നമുക്ക് സെറ്റ് ആയി കിട്ടിയത്. ഇത് തന്നെ നമ്മള് രണ്ട് മാസം വരെ കെട്ടിട്ടാണ് ഈ ഒരു കാരവൻ നമ്മൾ സെറ്റ് ആക്കിയിരിക്കുന്നത്. അപ്പൊ ഇന്നത്തെ ഒരു ദിവസം മുഴുവൻ നമ്മൾ ഈ ഒരു വണ്ടിന്റെ ഉള്ളിലായിരിക്കും. ഇതിപ്പോ വണ്ടി ഇടുന്നത് തോന്നില്ല, നമ്മളെ വീട് തോന്നുന്നത്. നമ്മള് ജേണി സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഡ്രിങ്ക്സൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് പോയതാണ് കേട്ടോ. അപ്പൊ നമുക്കിന്ന് ഇവിടെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. നമ്മള് കാരവാന്റെ ഉള്ളില് ഇങ്ങനെ മുഴുവൻ ഇരിക്കുക, അതാണ് നമ്മുടെ ഇന്നത്തെ പണിയുള്ളത്. പുറത്തേക്ക് കാണിച്ചു തരാനുള്ള വകുപ്പൊന്നുമില്ല, ഇവിടെ വിൻഡോ ഒന്നുമില്ല. ഫുള്ള് ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു കാരവനാണ് നമുക്ക് ഇതിപ്പോ കിട്ടിയിട്ടുള്ളത്. നമ്മള് നമ്മുടെ ബീച്ചിന്റെ സൈഡിൽ എവിടെയെങ്കിലും ഒന്ന് നമ്മള് അധികം വൈകാതെ നമ്മൾ ആ ഒരു സൈഡിലേക്ക് പോകും. അപ്പൊ നമ്മുടെ ക്യാമറമാൻ നമുക്കുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. എന്തൊക്കെ വാങ്ങി നോക്കട്ടെ. അപ്പൊ നമുക്ക് ഫുള്ള് കഴിക്കാനുള്ള സ്നാക്സ് ആണ്. സാധാരണഗതിയിൽ നമുക്ക് സ്നാക്സ് കിട്ടാറില്ല. നമ്മുടെ ഇതിന്റെ ഉള്ളിലായതുകൊണ്ട് നമുക്ക് വായി തന്നെ പുറത്തിറങ്ങാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് വായി തന്നെ. അപ്പൊ രണ്ട് ലേസ് ഉണ്ട്, എന്റെ പച്ച ലേസ് ഉണ്ട് കേട്ടോ. അതവിടെ എന്റെ ബ്ലൂ ലേസ്. അത് എല്ലാം കൂടി വാങ്ങിയതാണ് ക്യാമറമാൻ തുടക്കത്തിൽ പറഞ്ഞോണ്ട് ഞങ്ങൾക്ക് സമാധാനം. ഓക്കെ, ആ ചോക്കോ ഫാന്റസിന്റെ ഭയങ്കര ചോക്ലേറ്റ് ആയിരുന്നു. അത് എനിക്കും ഇഷ്ടം. ചോക്ലേറ്റ് ചോക്ലേറ്റ് ആയതുകൊണ്ട് ഞാൻ
ഇപ്പൊക്കെ നമ്മളെ ഡ്രിങ്ക്സ് ഒക്കെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാട്ടോ. ഫ്രീസറിൽ ഒരു കുപ്പി വെള്ളം ഉണ്ട്, ഡ്രിങ്ക്സ് അവിടെ നോട്ടെ. ഇത് ശരിക്കും വേറൊരു ലോകം പോലെ തന്നെയാ കേട്ടോ. കാര്യം എന്താ പറയാ, നമ്മള് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ഷാമി അഞ്ചിയൊക്കെ അവിടെ ഇരുന്ന് എന്തൊക്കെയോ ചളി പറഞ്ഞിരുന്ന് ചിരിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല, അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ വർത്തമാനം പറഞ്ഞിരിക്കുകയാണ്. പിന്നെ നമ്മൾ ഈ ഒരു ജേർണി എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമായിരുന്നു. കാര്യം ഞങ്ങൾ മൂന്ന് പേരും കൂടെ ഫസ്റ്റ് ടൈം ഇങ്ങനെ ട്രാവൽ ചെയ്യുന്നത്. അത് പ്രത്യേകിച്ച് നമ്മൾ ഈ ഒരു സാധനത്തിന് വേണ്ടി, ഈ ഒരു കാരമിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കൊച്ചിയിലേക്ക് വന്നിട്ടുള്ളത്. സീറ്റ് ഇങ്ങനെ ഒരുമിച്ച് കിട്ടിയില്ല കേട്ടോ, പക്ഷെ എന്നാലും ഞങ്ങൾ ഇവിടെ എത്തിയപ്പോ ഞങ്ങൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ഞങ്ങളെ റൂം ഒക്കെ അവിടെ ഇറങ്ങുമ്പോഴും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പക്ഷെ ട്രെയിനിൽ നമ്മൾ ഇരുന്നത് ഒപ്പര അല്ലെങ്കിലും ഷാമി ഫുൾ ടൈം കടന്നു എന്താ, നമുക്ക് ഈ ടൂറ് പോകുമ്പോൾ സ്കൂളിലൊക്കെ ടൂർ പോകുമ്പോൾ ഉണ്ടാവില്ലേ, നമുക്ക് ഉറക്കം കിട്ടൂല, നാളെ പോവാനുള്ളതല്ലേ, പോവാൻ സമയമായോ സമയം അതുപോലെ ഇരുന്ന് രാത്രി കിടന്നുറങ്ങുമ്പോ. ഞാനും ട്രെയിനിനുള്ളത് ഫുള്ള് കിടന്നുറങ്ങിയിരുന്നു. നമുക്ക് ഈ ഒരു ഒറ്റ ചാലഞ്ച് ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ഒരുമിച്ച് ട്രാവൽ ചെയ്യാൻ പറ്റിയത്. അത് ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. ഇനി മുന്നോട്ട് ഇങ്ങനത്തെ അവസരങ്ങൾ ഇനി ഉണ്ടാവട്ടെ. ഇതൊരു തുടക്കമാട്ടെ. ഞങ്ങൾ കുറെ നേരം പാചകം അടിച്ചിരിക്കുന്നു, നമുക്ക് വിശക്കാൻ തുടങ്ങിട്ടോ. അതുകൊണ്ട് ക്യാമറമാൻ വാങ്ങി തന്ന സ്നാക്സ് ഒക്കെ തിന്നു നിൽക്കാം. ഇത് കഴിച്ചാൽ വേറെ കഴിച്ചില്ലല്ലോ അല്ലെ, കഴിച്ചു തീർന്നാല് കൊറേ നേരായിട്ടോ ഈ ഒരു റൂമിൽ തന്നെ നിൽക്കുന്നത്. നമ്മള് മറ്റേ റൂമിൽ കുറച്ച് വ്യത്യാസങ്ങളൊന്നുമില്ല, എന്നാലും നമ്മള് കൊറേ നേരമല്ല ഇവിടെ ഇരിക്കുന്നത്. അപ്പൊ ഇനി ഞാനിറങ്ങി ഞാന് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങളൊന്നും ഇറങ്ങും തോന്നുന്നില്ല. അയ്യോ സോറി, ക്യാമറമാന്റെ കൂടെ കളിച്ച് ഇത് കളിക്കുന്ന സമയത്ത് ഭയങ്കര കോമഡിയാ. വഴിയില്ല, എന്താ ഞാൻ എന്താ ലുഡോ ബോർഡില് കളി ഇറങ്ങാറില്ലേ. അപ്പൊ നമ്മള് കൊറേ നേരമായിട്ട് കാരവാന്റെ ഉള്ളിൽ ഇരിക്കുന്നു. ഉച്ച കഴിഞ്ഞ സമയം ഞങ്ങൾ വിചാരിച്ചിരുന്നത് ജംഗാറിൽ കയറിയിട്ട് ഫോർട്ട് കൊച്ചി ഒന്ന് കാണാന്നായിരുന്നു. പക്ഷെ ഇവിടെ ഭയങ്കര തിരക്കാണ്ടോ, ഭയങ്കര റഷാണ് ട്രാഫിക്. പ്രത്യേകിച്ച് ഇന്ന് സൺഡേ ആയതുകൊണ്ട് അപ്പൊ നമ്മളെ വണ്ടി കുറച്ച് എളുതാനെ കൊണ്ട് ജംഗാറിൽ കയറ്റാൻ പറ്റും. പക്ഷെ ഇത്രയും വണ്ടി വെയിറ്റ് ചെയ്യുന്നതും അതുകൊണ്ട് നമുക്ക് അത് മാസത്തിലും. ഇപ്പൊ ഞങ്ങൾ ഏകദേശം ഫോർട്ട് കൊച്ചിന്റെ ഭാഗത്തുണ്ട്. ഇപ്പൊ നമ്മള് ഫുഡ് മേടിക്കാൻ വേണ്ടി നിർത്തിയതാണ്. ഇപ്പൊ ക്യാമറമാൻ പുറത്ത് പോയിട്ട് നമുക്കുള്ള ഫുഡ് ഇങ്ങനെ മേടിച്ചുണ്ട്. നമ്മള് കുക്ക് ഇതിന്റെ ഉള്ളിൽ തന്നെ കുക്ക് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷെ അവസാന നിമിഷമാണ് നമുക്ക് ഇവിടെ കുക്കിങ്ങിനുള്ള പരിപാടി ഒന്നും ഇല്ല. കുക്ക് ചെയ്യണം വരെ പ്ലാൻ ചെയ്ത് സെറ്റ് ആയി വന്നതായിരുന്നു. പക്ഷെ കുഴപ്പമില്ല, എന്നാലും നമ്മൾ ഒരു ദിവസം ഈ ഒരു കാരവന്റെ ഉള്ളിൽ ഇരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ചലഞ്ച്. അപ്പൊ ഇതുവരെയുള്ള നമ്മുടെ എക്സ്പീരിയൻസ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. കാർ പോകുന്ന പോലെയും ബസ് പോകുന്ന പോലെയും ഒന്നും അല്ല, ഭയങ്കര ഡിഫറെന്റ് ആണ്. എനിക്ക് ശരിക്കും ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് മറ്റേ ഈ എന്തില്ല എന്താ പറയാ, സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വീട്, അതല്ല ഞാൻ പറയുന്നത്. നമ്മള് മറ്റേ ആ ടൈറ്റാനിക് കപ്പലൊക്കെ കാണുമല്ലോ ഉള്ളിൽ ഓരോരുത്തരെ ക്യാബിനൊക്കെ, അതുപോലെയൊക്കെയാണ് എനിക്ക് ഇതിന്റെ ഉള്ളിൽ ഫീൽ ചെയ്യുന്നത്. എനിക്കില്ല, കാരവൻ എന്ന് പറയുമ്പോഴും ഇതിന്റെ ഉള്ളിൽ ഇരിക്കുമ്പോഴൊക്കെ നമ്മളിങ്ങനെ സിനിമയിലൊക്കെ കാണുമല്ലോ ഓരോ ആക്ടേഴ്സ് ഇങ്ങനെ കാരവന്റെ ഉള്ളിൽ ഇരിക്കുന്നൊക്കെ ഉള്ളത്. എനിക്ക് അതൊക്കെയാണ് പെട്ടെന്ന് ഫീൽ ചെയ്യുന്നത്. നല്ല രസമുണ്ട്. പുറത്തേക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ രസമായിരുന്നേ. പക്ഷേ ഇത് ഭയങ്കര പ്രൈവസി ആയിട്ടുള്ള ഒരു കാരവാനാണ്. അതാണ് ഭയങ്കര ലക്ഷറി ആയിട്ട് ഓരോരുത്തർ കസ്റ്റമൈസ് ചെയ്യുന്നതിൽ പുറത്തേക്ക് കാണാൻ പറ്റും. ഇത് എന്ന് പറഞ്ഞാല് മേക്കപ്പിന് ഷൂട്ടിനുള്ളവർക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമുള്ള കാരവാനാണ്. അപ്പൊ നമുക്ക് ഉച്ചത്തേക്ക് ക്യാമറമാൻ ചിക്കൻ ബിരിയാണി കേട്ടോ വാങ്ങിയത്. നന്ദി നന്ദി. നമുക്ക് ഇത് തന്നെ കഴിക്കണം, ഇത് തന്നെ കഴിക്കണം. നമുക്ക് എക്സ്ട്രാ പ്ലേറ്റ് സാധനങ്ങളൊന്നും ഇല്ല. അപ്പൊ നമുക്ക് വേഗം കഴിക്കുന്നുണ്ട് ബെസ്റ്റ് കറി. അപ്പൊ നമ്മള് ക്യാരവാൻ്റെ ഉള്ളിൽ നിന്ന് ലഞ്ച് കഴിക്കാൻ പോവാണ്. ഇവിടെ നമ്മള് നമുക്ക് നല്ല കംഫർട്ടബിൾ ആണ് കേട്ടോ ഇരുന്ന് കഴിക്കാൻ. കഴിച്ചോക്കെ, ഞാൻ നന്ദിട്ടുണ്ട്. കൊച്ചിയിലെ ബിരിയാണി, കൊച്ചിയിലെ ചിക്കൻ ബിരിയാണി ഇഷ്ടം.
ഭക്ഷണമൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കിനും ഷാമി നേരെ പോയി കിടന്ന് ഉറങ്ങണ്ടിട്ട് ഓളെ പോയി വെറുപ്പിട്ട് ഇതേ ലിവിംഗ് ഇൻ കാരവൻ ആണ് അല്ലാതെ സ്ലീപ്പിംഗ് ഇൻ കാരവൻ ഉറങ്ങുന്ന സമയത്ത് ഞങ്ങള് ഇവിടെ ലൈറ്റ് എവിടെയാ ബിനാലെ പോലെ നല്ല കോലം. ഞാൻ ഉറങ്ങിയിട്ട് വന്നല്ലേ യെസ്, ഞാൻ ഇവിടെ ഒരു അഞ്ചു മിനിറ്റ് ആണ് കിടക്കാൻ വന്നിട്ട്, അപ്പൊ തന്നെ വരുമെന്ന് വെറുപ്പിച്ച് നല്ല സുഖമുണ്ട്, ഒന്നും അറിയില്ല. അപ്പൊ സമയം 4 മണിയൊക്കെ കഴിഞ്ഞിട്ട് കേട്ടോ. ഇനിയിപ്പോ പ്രത്യേകിച്ച് നമുക്ക് പണിയൊന്നുമില്ല, ഇനി ഒരു ഏകദേശം ഒരു മണിക്കൂർ കൂടെ നമ്മളേക്ക് ഇവിടെ കട്ട പോസ്റ്റ് ആണ്. പക്ഷെ അതിന്റെ ഉള്ളിൽ നമുക്ക് കുറച്ച് റീൽസ് എടുക്കണം വിചാരിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് കുറച്ച് റീൽസ് എടുക്കാം. ഉള്ള പ്രിപ്പറേഷനിലാണ് കേട്ടോ. പക്ഷെ നല്ലൊരു കോമിക് ആയിട്ടുള്ള നമുക്ക് ഡയലോഗ്സ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഡയലോഗ്സ് തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് എടുത്തോക്കാം. നമ്മൾ ഇതിന്റെ മുന്നേ നമ്മളെ ശ്രീകൃഷ്ണവർദ്ധ നക്ഷത്രതലക്കം ചെയ്തിട്ടുണ്ട്. അതന്നെയാണ് അതിലെ ഡയലോഗ്. അങ്ങനെ നമ്മുടെ ഈ ഒരു ചലഞ്ച് ഇവിടെ തീരാൻ പോവാണ്. ഇപ്പൊ ഏകദേശം 5 മണിയിലൂടെ എടുത്തു. അപ്പൊ നമ്മള് പറഞ്ഞ സമയം ഇപ്പൊ ഇവിടെ തീരെ. ഈ കാരവൻ ഒരു ഫിലിം ലൊക്കേഷൻ വന്നതാണ്. അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ള സമയം കഴിയാറായി. നമ്മൾ രാവിലെ കയറിയതാണ് നമ്മൾ പറഞ്ഞ്. ഇപ്പൊ തൊടുപുഴന്ന് വന്ന വണ്ടിയുണ്ട്. അപ്പൊ അവർക്ക് തിരിച്ചു പോണം. അപ്പൊ അതിനുള്ള ഒരു സമയമായിട്ടുണ്ട്. അപ്പൊ രാവിലെ നമ്മള് കയറിയതല്ല. അപ്പൊ ഇത് ഇനി പുറത്തിറങ്ങിയിട്ട് നമ്മളെ എക്സ്പീരിയൻസ് ഒക്കെ പറഞ്ഞുതരാം. അപ്പൊ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. അപ്പൊ ഇതിന്റെ ഉള്ളിലുള്ള എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു നമ്മള് പറഞ്ഞുതരാം. അപ്പൊ നമ്മളെ ക്യാമറയുടെ ചാർജൊക്കെ തീർന്നു കിട്ടാം. നമ്മളിപ്പോ ഫോണിലാണ് ഷൂട്ട് ചെയ്തോണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മള് കാരവാനിന്റെ ഉള്ളിലെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു വെച്ചാൽ ഒരു വെറൈറ്റി നമ്മൾ ഇന്ന് വരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സാധാരണ വണ്ടി പോകുന്ന പോലെ ഒന്നല്ല, ഭയങ്കര വ്യത്യാസമുണ്ട്. പിന്നെ ഇപ്പോഴും ഞങ്ങള് പുറത്തിറങ്ങിയപ്പോഴാണ് കുറച്ച് വെയിലും വെളിച്ചമൊക്കെ കണ്ടത്. അതുവരെ ഫുള്ള് ഇരുടാട്ടോ. ഇത് അവിടുത്തെ ലൈറ്റ് മാത്രമേ ഉള്ളൂ, അല്ലാത്ത വെളിച്ചമൊന്നും കൂടി കയറുന്നു. ഒരു വീടിന്റെ ഉള്ളിൽ താമസിക്കുന്നത് നമ്മൾ അതും ഒരു വണ്ടിന്റെ ഉള്ളിലാന്ന് ആലോചിക്കുന്ന സമയത്ത് ഭയങ്കര ഒരു രസമാണ് കേട്ടോ. നമുക്ക് കിട്ടി കാരവനിൽ നമുക്ക് അത്രയൊക്കെ തന്നെ എക്സ്പ്ലോർ ചെയ്യാനുള്ളൂ. അല്ലെ പിന്നെ നമ്മൾ ഈ ബുൾജറ്റ് ഒക്കെ യൂസ് ചെയ്യുന്ന പോലത്തെ അത്രയും അങ്ങനത്തെ ഒരു ടൈപ്പ് കാരവൻ നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും. എന്ന് വെച്ചാൽ കുക്ക് ചെയ്യാനൊക്കെ പറ്റുന്ന അങ്ങനത്തെ കുറച്ചുകൂടി ഫെസിലിറ്റീസ് ഉള്ള സാധനങ്ങളൊക്കെ യൂസ് ചെയ്യേണ്ടി വരും. ഇതിപ്പോ നമ്മൾ പറഞ്ഞല്ലോ, നമ്മുടെ ഫിലിം ലൊക്കേഷനിൽ നിന്ന് ഇവിടെ എത്തിച്ച സാധനമാണ്. അതിനൊക്കെ യൂസ് ചെയ്ത സാധനമാണ്. എന്തായാലും ഞങ്ങൾക്കും നിങ്ങൾക്കും എല്ലാവർക്കും ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ചലഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും വിചാരിക്കുന്നത് ഇഷ്ടമായിട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ലൈക്കും ചെയ്യാം. അപ്പൊ ഇതുപോലെ വ്യത്യസ്തമായ വീഡിയോകളായിട്ട് നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ വരും. അതുവരെ ശ്രീലക്ഷ്മി, ശ്യാമിയ, സഞ്ജിത.